ഓം നമോ വെങ്കടേഷായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പണത്തെ വശ്യം ചെയ്യുവാൻ അതല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാനായിട്ട് ഒരുപാട് താന്ത്രിക മുറകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് മുറകളെക്കുറിച്ചും പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ സ്വിച്ച് വേർഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും നമ്മുടെ വീഡിയോകളിലൂടെ തുടർച്ചയായി നിങ്ങളുടെ മുമ്പേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒന്നു തന്നെയാണ് ഈ പണം എന്ന് പറയുന്നത്. മന്ത്രജപങ്ങൾക്ക് എത്രമാത്രം ആകർഷണ ശക്തി കൂടുതലാണോ അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്ക് അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ആകർഷണ ശക്തി കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്വിച്ച് വേർഡുകളിലൂടെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് വിശ്വസിക്കുവാനാകില്ല. പക്ഷേ തീർച്ചയായും സ്വിച്ച് വേർഡുകൾക്ക് ആകർഷണ ശക്തി കൂടുതലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്പറുകൾ അതല്ലെങ്കിൽ ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഏത് വാക്കുകളാണെങ്കിലും തുടർച്ചയായി പ്രയോജനപ്പെടുത്തുമ്പോൾ ആ വാക്കിൻ്റെ ശക്തിയിലൂടെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. മന്ത്രജപങ്ങൾ താന്ത്രിക മുറകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ രീതികൾ തുടർച്ചയായി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ തന്നെയാണ് ഞാൻ ഈ വശ്യമുറകളെക്കുറിച്ച് അതല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ പ്രയോഗിച്ച് പണത്തെ വശീകരിക്കുവാനുള്ള ഈ മുറകളെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർച്ചയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ആർക്കു വേണമെങ്കിലും ഏതു സമയങ്ങളിൽ വേണമെങ്കിലും ചെയ്യാവുന്ന ഈ സ്വിച്ച് വേർഡുകൾ പണത്തെ വശീകരിക്കുക മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണനഷ്ടത്തെ കുറയ്ക്കുവാനും സഹായിക്കുന്നത് ാണ് മാത്രമല്ല സാമ്പത്തികപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും സ്വിച്ച് വേർഡുകൾ നമ്മളെ മോചിപ്പിക്കുന്നതായിരിക്കും. ഒരു ദിവസം ഞാൻ എഴുതി നോക്കി, ഞങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഞാൻ ചെയ്തു നോക്കി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, തുടർച്ചയായാണ് സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരു 2-3 ദിവസം ചെയ്തു നോക്കി നമുക്ക് ഒരു മാറ്റവും ജീവിതത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ദിവസവും ഈ സ്വിച്ച് വേർഡുകൾ പ്രയോഗിച്ച് നോക്കുക, തീർച്ചയായും മാറ്റങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഈ സ്വിച്ച് വേർഡ് ഏതാണ് എന്ന് കാണാം, അതുപോലെ തന്നെ ഏതു സമയത്താണ് ഈ സ്വിച്ച് വേർഡ് പ്രയോഗിക്കേണ്ടത് എന്നും കാണാം, എന്തിനു വേണ്ടിയാണ് ഈ സ്വിച്ച് വേർഡ് പ്രയോഗിക്കേണ്ടത് എന്നും കാണാം. ആദ്യം പണത്തെ വശീകരിക്കുവാനാണ് ഈ സ്വിച്ച് വേർഡ് നമ്മൾ പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പണവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കൊണ്ട് പണം നമ്മളെ തേടി വരും എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മളുടെ സമ്പാദ്യം ഇരട്ടിക്കുകയും നമ്മൾ ജോലിയിൽ പ്രമോഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രമോഷൻ ലഭിക്കുകയും ശമ്പള വർധനവ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാളായി കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ നമുക്ക് വരുവാനുള്ള പണം തടസ്സപ്പെട്ടു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, കൂടാതെ ഭൂമിയോ സ്ഥലമോ വിൽക്കാനുണ്ട്, ഇതുവരെയും വിറ്റു തീർക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ സ്വിച്ച് വേർഡുകളും താന്ത്രിക മുറകളും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളും മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് പണം നമ്മളെ നോക്കി വരുന്നത് ഒഴികെ നമ്മൾ വെറുതെ ഇരുന്ന് കൊണ്ട് പണം നമ്മളെ തേടി വരും എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അത് വളരെയധികം തെറ്റിദ്ധാരണയാണ്. അതിനാൽ തന്നെ നമ്മുടെ സമ്പാദ്യം ഇരട്ടിയാക്കുവാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ താന്ത്രിക മുറകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് താന്ത്രികം അല്ലെങ്കിൽ എന്താണ് സ്വിച്ച് വേർഡ് എന്ന് കാണാം. ഇതിനായി നമുക്ക് പൂജകളോ വഴിപാടുകളോ ഒന്നും ആവശ്യമില്ല, കുളിക്കണമെന്ന് പോലും യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എഴുതിയാൽ മതിയാകുന്നതാണ്. കൈകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതു കൈയിലെ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വളയിടുന്ന സ്ഥലത്താണ് നമ്മൾ മണിത്തണ്ട് എന്ന് പറയില്ലേ, അവിടെയാണ് എഴുതേണ്ടത്. ഏത് വാക്കാണ് എഴുതേണ്ടത് എന്ന് കാണാം. അതിന് മുന്നേ തന്നെ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് ഈ സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഈ ഏഞ്ചൽ നമ്പർ നമ്മൾ നമ്മുടെ കൈകളിൽ എഴുതേണ്ടത്. നിങ്ങൾ ചുവന്ന നിറത്തിലുള്ള മഷിയോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള മഷിയോ പച്ച നിറത്തിലുള്ള മഷിയോ ഈ സ്വിച്ച് വേർഡ് എഴുതുവാൻ പ്രയോഗിക്കരുത്. കൂടാതെ തന്നെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാഞ്ഞു പോയാലും നമുക്ക് വിഷമിക്കേണ്ട. നമ്മൾ രാവിലെ ഒരു
തവണ മാത്രം എഴുതിയാൽ മതി. നമുക്ക് കുളിക്കുന്ന സമയത്ത് മാഞ്ഞുപോയി എന്നോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ വിയർത്തിട്ട് മാഞ്ഞുപോയി എന്നോ പറഞ്ഞ് ഒന്നും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, വീണ്ടും എഴുതണമെന്നും യാതൊരു നിബന്ധനയും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുക. കൂടാതെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായും വിശ്വസിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ നിറവേറിക്കിട്ടും. നമ്മുടെ പായ് ചെലവുകളെല്ലാം കുറഞ്ഞ് നമ്മളിലേക്ക് ധനം ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാം. നമ്പർ ഇതാണ്, 4418 4418 എന്നിങ്ങനെയുള്ള നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. വെറും 4 വാക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 4 നമ്പറുകൾ മാത്രമേ ഉള്ളൂ. ഈ നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ ഇടതു കൈയിലാണ് എഴുതേണ്ടത് എന്നും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതി തുടങ്ങാവുന്നതാണ്. രാവിലെ തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ദിവസത്തിൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത് ആ സമയത്ത് എഴുതുക. പക്ഷേ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെ എഴുതുന്നതാണ് വളരെ ഉചിതമായി നമുക്ക് തോന്നുന്നത്. അതിനാൽ തന്നെ നമുക്ക് രാവിലെ എഴുതുക. കൂടാതെ തന്നെ എത്ര ദിവസങ്ങൾ നിങ്ങൾ ഇത് എഴുതണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിൽ എഴുതാം. എത്ര ദിവസമാണോ നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് അത്രയും ദിവസം എഴുതാം. കുറഞ്ഞത് ഒരു 48 ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായി എഴുതുക. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു നിബന്ധനയും ഇല്ല. നമുക്ക് കുളിക്കണം, അതുപോലെ തന്നെ പീരിയഡ് സമയമാണ് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ എപ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി മാത്രം വെച്ച് നോക്കുക. തീർച്ചയായും ധനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതി നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സമ്പാദിക്കുകയും ആ സമ്പാദ്യം ഇരട്ടിയാവുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരുപാട് കാലമായി ജോലികളില്ലാതെ വിഷമിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വീടുപണി ആഗ്രഹിക്കുന്നവർക്ക് വീടുപണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. അതല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മളെ നോക്കി എല്ലാ കാര്യങ്ങളും വന്നു ചേരുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു അബദ്ധം തന്നെയാണ്. മാത്രമല്ല താന്ത്രികങ്ങൾ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ വിശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്ന് പൂർണ്ണമായും ഏതൊരു വ്യക്തി വിശ്വസിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നുവോ ഉറപ്പായും അവർക്ക് അതിൻ്റെ ഫലം അവരെ തേടിയെത്തുന്നതായിരിക്കും. ആദ്യം തന്നെ കടം പ്രശ്നം കാരണം നമ്മൾ ജീവിതം മടുത്തുപോയി എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുക. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പൂർണ്ണമായും അത് തുടച്ചു മാറ്റുക. എങ്കിൽ മാത്രമേ ഓരോ സ്റ്റെപ്പായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ താന്ത്രികങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുതരും. അതിനാലാണ് ഞാൻ തുടർച്ചയായി താന്ത്രിക മുറകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും ഇടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.